അനുവദിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പിതാവിൻ്റെ ദാസീ ദാസന്മാർക്കും വിലയേറിയ നാമത്തിൽ അതേ സ്നേഹവന്ദനങ്ങൾ ആദ്യമായി അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇന്നത്തെ സന്ധ്യയിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കുന്നു. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ദൈവത്തിന്റെ മഹത്വം. ഇന്നത്തെ സന്ധ്യയില് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആ വിഷയം കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളതിനോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ മഹത്വം. നമ്മള് സാധാരണ നാട്ടില് എല്ലാ പഴയ കാലങ്ങളിൽ എല്ലാ സമയങ്ങളിലും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വളരെയധികം കേട്ടുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വരവിനോട് അടുക്കും തോറും അതിനെക്കുറിച്ച് ചുരുക്കം ചുരുക്കമായി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എനിക്ക് തോന്നുന്ന കാരണം നമ്മള് അതിനോട് അടുക്കും തോറും ഇപ്പോഴെങ്ങും അത് സംഭവിച്ചാൽ പലതും വിട്ടുമച്ച് പോകാനുള്ള ഭയം കൊണ്ടായിരിക്കും ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ചുരുക്കിയിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് നാം വായിച്ചത് തനിക്കായി കാത്ത്, ആ വായിച്ച വാക്യത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ വരവിൻ്റെ കർത്താവ് മടങ്ങി വരുന്നതിന് ഉദ്ദേശമുണ്ട്. സ്തോത്രം. വെറുതെ ഞാൻ ഇവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പം നമ്മുടെ നാട്ടിൽ 2-3 ഭാഷകളില് അത് സാധാരണ ഒരു ആൾക്കാര് പറയുന്നു, അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയതുപോലെ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ, കുറവും കൊല്ലത്ത് പോയതുപോലെ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു ഉദ്ദേശമില്ലാത്ത, ഇതിന്റെ എല്ലാ അർത്ഥം ഒരു ഉദ്ദേശമില്ലാത്ത വരവല്ല കർത്താവ് മടങ്ങി വരുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അത് ഞാൻ പറഞ്ഞത്. കാരണം നാടൻ ഭാഷയിൽ അങ്ങ് പറഞ്ഞെന്നുള്ളത് ക്ഷമിക്കണം. സ്തോത്രം. എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പോൾ ഒരു അതെ നിത്യത മുതൽ ദൈവം പ്ലാൻ ചെയ്തിരുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് മടങ്ങി വരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. വെറുതെ താൻ കടന്നു വന്ന ആരെയെങ്കിലും സന്ദർശിച്ച് കടന്നു പോകുവാനല്ല വരുന്നത്. ഒന്നാമത്തെ വരവിൽ തൻ്റെ വരവിൽ തന്നെ ദൈവം അയച്ചതായിരിക്കുന്ന പർട്ടിക്കുലറായിട്ടുള്ള അല്ലെങ്കിൽ ആ നിക്ഷിപ്തമായി തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതായിരുന്നു. ക്രൂശിന്മേൽ കയറി തന്നെ ജീവനെ അർപ്പിക്കുക എന്നുള്ളതായിരുന്നു തന്നെ കുറിച്ചുള്ളതായിരിക്കുന്ന ആദ്യ ദൗത്യം. അത് താൻ അതേ ക്രൂശിൽ വെച്ച് പറഞ്ഞു, സകലത് നിവർത്തിയായിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അത് നിവർത്തിച്ച് മടങ്ങിപ്പോകുവാൻ തക്കോണം. അതിനു ശേഷം പല കാര്യങ്ങൾ ഒക്കെ നമുക്കറിയാം. എന്നാൽ ജനത്തെ പറഞ്ഞ് ബലപ്പെടുത്തി താൻ മടങ്ങിപ്പോയതായിട്ട് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേകമായ കാര്യം തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി താൻ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് പറയുന്നു. തന്നെ മടങ്ങി വരവ് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് മടങ്ങി വരുവാൻ പോകുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. 1 കൊരിന്ത്യർ 1:7 ഇങ്ങനെ, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചതായിരിക്കുന്ന നിലയിൽ ആത്മീയമായി വളർച്ച പ്രാപിച്ച് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കാത്തിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിങ്ങളെ കാണുവാൻ തക്കണം കർത്താവിൻ്റെ മടങ്ങി വരവിൽ താൻ ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങൾ കാത്തിരിക്കുന്നു. നേരത്തെ നാം വായിച്ചെടുത്തും പറഞ്ഞത് കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് കർത്താവ് മടങ്ങി വരുന്നത്. ഇപ്പൊ തൻ്റെ ഉദ്ദേശം കാത്തിരിക്കുന്നവരെ രക്ഷിക്കുവാൻ പൂർണമായി
രക്ഷിക്കുവാൻ അല്ലെങ്കിൽ രക്ഷയിലേക്ക് രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ് താൻ കടന്നു വരുന്നത്. ദൈവത്തിന് മഹത്വം. രണ്ടാമത് നാം വായിച്ചെടുത്ത് പറഞ്ഞല്ലോ, നാം ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നാം എന്ത് ചെയ്യണം? അവന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. 1 കൊരിന്ത്യർ 1:8 പറയുന്നു, നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. അപ്പം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വരുമെന്ന് പറയുമ്പം കാത്തിരിക്കുന്നവർ എങ്ങനെയായിരിക്കണമെന്ന് ഈ വാക്യത്തിൽ പറയുന്നു. നാം കർത്താവിന്റെ വരവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കുറ്റമില്ലാത്ത, അതെ, താൻ പാപത്തിന് വേണ്ടി മരിച്ച് പാപത്തിൽ നിന്ന് നമ്മെ മോചനം പ്രാപിക്കുവാൻ ഇടയാക്കിയത് കൊണ്ട്, നാം നീതീകരണം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട്, അതെ, നാം പിന്നെയും നമ്മുടെ ജീവിത യാത്രയിൽ നാം ദൈവസന്നിധിയിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ കുറ്റമില്ലാത്തവരായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കൊണം. ദൈവം അതെ പറയുന്നത് നിങ്ങളെ അവസാനത്തോളം അവൻ ഉറപ്പിക്കുമെന്ന്. സ്തോത്രം. നമുക്ക് സ്വയമായിട്ട് നിൽക്കുവാൻ കഴിയുകയില്ല. താൻ നമ്മെ നിർത്തുന്നതല്ലാതെ അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അവൻ നൽകിയത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മെ ഗൈഡ് ചെയ്യുവാൻ, നമ്മളെ ഉപദേശിക്കുവാൻ, നമ്മെ കരം പിടിച്ച് നടത്തുവാൻ, നമുക്ക് ആലോചന നൽകുവാനൊക്കെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് കൊണ്ട് നാം കുറ്റമറ്റവരായി കാണുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. യോനാന്റെ സുവിശേഷം 14:2-3 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പം കർത്താവ് നമുക്ക് ഈ വാഗ്ദത്തങ്ങളെല്ലാം തന്നിട്ട് നിങ്ങൾ ഇങ്ങനൊക്കെ എന്റെ വരവിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് താൻ കടന്നുപോയി താനെ ഒരു പ്രോമിസം തന്നു, ഒരു വാഗ്ദത്തം തന്നു. ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ വേണ്ടിയാണ് പോയത്. ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്, സ്തോത്രം, വേറെവിടെങ്കിലും കൊണ്ട് ഇരുത്തുമെന്നല്ല, ഞാൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങളെ ഇരുത്തേണ്ടതിനാണ്. പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുള്ളു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ എന്ന് പറഞ്ഞ അതിനും പുറകോട്ട് പോയാൽ നിത്യത മുതൽ നിത്യത വരെ ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനോടുകൂടെ ദൈവം എപ്പോഴും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Ephesians 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവത്തിന്റെ നിത്യമായ പ്ലാനിൽ ദൈവം പ്ലാൻ ചെയ്തത് മനുഷ്യനോടുകൂടെ അതെ വസിക്കുക എന്നുള്ളതായിരുന്നു. സ്തോത്രം. ആ പ്ലാനിന് അതെ പാപം നിമിത്തമായി, പാപം ഏദനിൽ സംഭവിച്ചത് നിമിത്തമായി അവിടെ ഒരു വിഘ്നമുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി. സ്തോത്രം. എന്നാൽ ദൈവം അവിടെ ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നാം ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കണമെന്നാണ്. ആ വാക്യത്തിൽ പറയുന്നത് നാം വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം. അങ്ങനെ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുന്നവരെ ചേർക്കുവാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. ഇപ്പൊ ഞാന് പല കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വരുന്ന കാര്യം പറഞ്ഞു, അതെ കുറ്റമറ്റവരായിരിക്കണമെന്നുള്ള വിഷയം പറഞ്ഞു, വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം എന്നുള്ള വിഷയം ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചു. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണും. മത്തായി സുവിശേഷം 24:31 അവൻ അവിടെ ഇങ്ങനെ പറയുന്നു,
அவன் தன்റെ தூதன்மாரே மகா காகள தொனியோடு கூட அயக்கும். அவர் அவன்റെ புரதன்மாரே ஆகாசத்தின் அறுதி முதல் அறுதி வரையும் நாலு திக்கில் നിന്നും കൂട്ടിച്ചേർക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്തിൽ ഏത് ഭാഗങ്ങളിലായിരുന്നാലും ആരെ കൂട്ടിച്ചേർക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്? വൃതന്മാരെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വൃതന്മാരെ എന്ന് പറയുമ്പോൾ രാപകല് സെപ്പറേറ്റഡ് ആയിട്ട് ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കുന്നവരെ ചേർക്കാനാ വരുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ലോകത്തിന്റെ ആ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ലൗകികന്മാരായി ജഡികന്മാരായി പ്രാകൃതന്മാരായി ലോകസ്നേഹികളായി ജീവിക്കുന്ന ആരെയും ചേർക്കുവാൻ കർത്താവ് വരുന്നില്ല. പിന്നെയോ കർത്താവ് വരുന്നത് തൻ്റെ വൃതന്മാരെ ചേർക്കുവാൻ കർത്താവ് വരുന്നു. അത് എവിടുന്നെല്ലാം കൂട്ടിച്ചേർക്കും? നമ്മളെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് കേരളക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, കാരണം അവർക്ക് കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ ഒരുപാട് കാര്യം റെസ്ട്രിക്റ്റഡ് ആയിട്ട് സംസാരിക്കുന്നവർ പറയും. നിങ്ങൾ ആ തലേ തുണി ഇടുന്ന കാര്യത്തിൽ തന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് അമേരിക്കക്കാർ പെണ്ണുങ്ങൾ ആരും സ്വർഗത്തിൽ പോകത്തില്ലയോ. സ്തോത്രം, നമുക്കതിന് വിരോധമില്ല. സ്തോത്രം, പോകത്തില്ലെങ്കിൽ പോകത്തില്ല. അത് ദൈവവചന പ്രകാരം എന്താണെന്ന് വെച്ചാൽ അത് ഞാനൊരു കോൺട്രവേഴ്സി ഇട്ട് അതെ ഉയർത്താൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും പറഞ്ഞ കൂട്ടത്തിലങ്ങ് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. പല ആഭരണം തെറ്റാൻ സ്വർഗത്തിൽ പോകത്തില്ലയോ? അടുത്ത ക്വസ്റ്റ്യനാ. ഇതുപോലെ പല കാര്യങ്ങളും അതെ ഇവിടെ അതെ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവം തന്നെ പറയുന്നുണ്ട് നാം ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ. നമ്മള് ഒരു കാല ലോകത്തിലും ഒരു കാല ദൈവസന്നിധിയിലുമാണെങ്കിൽ ലോകത്തിലും ദൈവസന്നിധിയും കൂടെ. ദൈവവചനത്തിൽ തന്നെ പറയുന്നു ഇരുതോണിയിൽ കാൽ വയ്ക്കുന്നവനൊക്കെയും നടുക്കടലിൽ വീഴത്തേ ഉള്ളൂ. നമ്മുടെ ഭാഷയെ പറഞ്ഞ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നാം അതെ ഏലിയാവല്ലേ ചോദിച്ച നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാൽ വയ്ക്കും, രണ്ട് അഭിപ്രായങ്ങൾ ഇരിക്കാനൊക്കെ. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അങ്ങനെയുള്ളവരെ ലോകത്തിന്റെ ഏത് അറുതിയിലാണെങ്കിലും ഏത് ഭാഗത്തായാലും അവിടെ നിന്ന് ദൈവം കൂട്ടിച്ചേർക്കുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത്. ദൈവത്തിന്റെ വെളിപ്പാട് പുസ്തകം 21:3 ഇവിടെ പറയുകയാണ്, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ, ദൈവത്തിന്റെ എപ്പോഴുമുള്ള പ്ലാന് മനുഷ്യനോടുകൂടെ ദൈവം വസിക്കുക എന്നുള്ളതായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം പാപരഹിതമായ ഒരു കാലത്ത് ദൈവം അവരെ തോട്ടത്തിലാക്കിയിരുന്ന് എപ്പോഴും വന്ന് തൻ്റെ സൃഷ്ടി തൻ്റെ കുഞ്ഞുങ്ങള് എവിടെയാണെന്ന് ഉള്ളത് അന്വേഷിച്ച് അവരോട് നർമ്മ സംഭാഷണം നടത്തുവാൻ ആ തോട്ടത്തിലേക്ക്, അത് ഇംഗ്ലീഷിൽ പറയുമ്പോ കൂൾ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ അത് സന്ധ്യയാകുന്ന സമയത്ത് അവിടെ കടന്നു വരുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, നമ്മള് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തപ്പോ അവിടെ ഇട്ടിട്ട് പോകുന്ന പോലെ ദൈവം അല്ല, ദൈവം ചെയ്യുന്നവനല്ല. സ്തോത്രം. അവൻ ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്യുന്നുവെന്ന് നാം അതെ വചനത്തിൽ മനസ്സിലാക്കുന്നത് പോലെ അവൻ എപ്പോഴും തൻ്റെ സൃഷ്ടിയോട്, സൃഷ്ടിയുടെ ശ്രേഷ്ഠതയിൽ സൃഷ്ടിച്ച മനുഷ്യനോട് പ്രത്യേക കൺസിഡറേഷനിലാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പുറപ്പാട് പുസ്തകം 25:8 ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് പറയുന്നു. ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുന്നു എന്നുള്ളതിന്റെ ചില ഉദാഹരണങ്ങളാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം
ഇരുപത്തിയൊൻപതാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ ഇസ്രായേൽ മക്കളോട് ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ദൈവത്തിന് മഹത്വം. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് തെസ്സലോനിക്കർ 2:19 നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു. നിങ്ങളല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും, നിങ്ങൾ തന്നെ എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പം കർത്താവായി യേശു ക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ സ്തോത്രം. അപ്പം പൗലോസും മറ്റുമൊക്കെ അധ്വാനിച്ച് അല്ലെങ്കിൽ സുവിശേഷം അറിയിച്ച് രക്ഷയിലേക്ക് വന്നവർക്ക് വന്നവരെ കുറിച്ച് പറയുകയാണ്, അവരാണ് ഞങ്ങളുടെ പ്രശംസ എന്ന സ്തോത്രം. ഞങ്ങളുടെ ആശയോ സന്തോഷമോ ഒക്കെ നിങ്ങളാണ്, ഞങ്ങളുടെ മഹത്വം ഒക്കെ നിങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം. കർത്താവ് തൻ്റെ സ്വജനത്തിനായി വരുമ്പോൾ എന്ത് സംഭവിക്കും? തൻ്റെ സ്വന്തം ജനത്തിനു വേണ്ടി വരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അതെ, അന്നേരം എന്താ സംഭവിക്കാൻ പോകുന്നത്? ദൈവവചനം 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവ് വരുമ്പോ ഈ ലോകത്തിൽ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന്, അതെ എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ, അതെ എല്ലാവരും ആ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. വാഗ്ദത്തം പ്രാപിച്ചില്ല എന്നാൽ അതെ അവരത് അതെ ജീവിതത്തിലൂടെ ആ ദൈവിക വാഗ്ദത്തങ്ങളെ അതെ ചെയ്ത് ആ പൂർത്തീകരിച്ച് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നാം കാത്തിരിക്കുകയാണെങ്കിൽ, അതെ ഞാൻ പറയുന്നത് നമ്മളെ കുറിച്ചല്ല, ജീവനുള്ളവരെ കുറിച്ചല്ല പറയുന്നത്, മരിച്ച് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരെ കർത്താവിന്റെ മടങ്ങി വരവിൽ എന്ത് ചെയ്യുന്ന ആദ്യം സംഭവിക്കുന്ന അതാ സ്തോത്രം. അവരെ എന്ത് ചെയ്യും സ്തോത്രം? ആ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും സ്തോത്രം. അപ്പം ഇത് നമ്മൾ വലിയ വ്യത്യാസമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ദൈവവചനം പറയുമ്പോ കണ്ണിമയ്ക്കുന്ന നേരത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കും എന്ന് പറയുന്നു. അവൻ വരുന്നത് മരിച്ച് മൺമറഞ്ഞു പോയവരുടെ അതെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, അതെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്നോടുകൂടെ ചേർക്കുവാനാണ് അവൻ വരുന്നത്. ജീവ രണ്ടാമത്തെ വിഷയം, ഇത് രണ്ടിനെയും രണ്ടായിട്ട് ഞാൻ പറയുന്നതിന്റെ കാര്യം, രണ്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അതിനുശേഷം അവൻ വരുന്നത് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് മരണം കൂടാതെ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിന്. കർത്താവ് എന്തിനു വേണ്ടിയൊക്കെ ആ മടങ്ങി വരുന്നത് എന്നാ പറയുന്നത്? ദൈവത്തിന് മഹത്വം. ആ തെസ്സലോനിക്കർ ലേഖനത്തിന്റെ 4:17 പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പം പണ്ടത്തെ ദൈവത്തിന്റെ പ്ലാൻ പൂർത്തീകരിക്കുന്നത് എപ്പോഴാണ്? പണ്ട് ഞാൻ പറഞ്ഞു, നിത്യത മുതൽ ദൈവത്തിന്റെ പ്ലാൻ തന്റെ ജനത്തോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്ലാനായി. എന്നാൽ പാപത്താൽ മരണം ലോകത്തിലേക്ക് കടന്നത് വന്നതുകൊണ്ട് മരണം നമുക്കറിയാം ഒരു സെപ്പറേഷനാണ്, ദൈവത്തിൽ നിന്ന് ഉള്ള ഒരു സെപ്പറേഷനിലാണ് മനുഷ്യരെല്ലാം ആയിരിക്കുന്നത് സ്തോത്രം. എന്നാൽ അവിടെ നിന്ന് വിശുദ്ധിയോടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ദൈവം
രൂപാന്തരപ്പെടുത്തി ജീവനുള്ളവരായി ദൈവസന്നിധിയിൽ ചേർക്കുകയും അതെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ ദൈവത്തോടുകൂടെ അതെ എടുത്തുകൊള്ളപ്പെടുകയും അവർ മരണം കൂടാതെ തന്നെ ദൈവസന്നിധിയിൽ ചെന്നെത്തുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ കർത്താവിനോടുകൂടെ എപ്പോഴും ആയിരിക്കുമെന്ന് ഇവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ മരിച്ചിരിക്കുന്നവരും ജീവനോടെ ഇരിക്കുന്നവരും വ്യത്യസ്ത അനുഭവം പ്രാപിച്ച് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അനുഭവം എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും അതെ അതെ ഒരു കൂട്ടരും മരണത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ച് ജീവൻ പ്രാപിച്ച് ദൈവസാന്നിധിയിൽ ചെന്നെത്തപ്പെടും. ഒരു കൂട്ടര് രൂപാന്തരം പ്രാപിച്ച് മരിക്കാതെ രൂപാന്തരം പ്രാപിച്ച് ഇങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവർ മർത്യതയിൽ നിന്ന് അവർ അമർത്യതയെ പ്രാപിച്ചു. അത് ഏറ്റവും തേജസ്വേറിയ ഒരു അവസ്ഥയായിരിക്കും. ഇത് സംഭവിക്കുന്നത് കണ്ണിമയ്ക്കുന്നതിനിടയിലായിരിക്കും. ദൈവത്തിന് നമ്മൾ കണ്ണൊന്ന് വെട്ടിക്കാനുള്ള സമയം കൊണ്ട് സ്തോത്രം. അത് ചിലപ്പോ ഒരു നാനോ സെക്കൻഡോ എങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആ അതെ, അത്രയും നേരം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അത് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചാ സ്തോത്രം. ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. 51 മുതൽ ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലനാദത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. അപ്പൊ മരിച്ചവരും രൂപാന്തരപ്പെടും, ജീവനോടിരിക്കുന്നവരും ഒരു വിധത്തിൽ രൂപാന്തരപ്പെടും. എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും ഇപ്പോഴുള്ളതായിരിക്കുന്ന ഈ ഷേപ്പ് ആൻഡ് ഫോമിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നാം എന്തായിരിക്കും? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് അങ്ങനെ ആ നമ്മുടെ അവസ്ഥകൾക്ക് രണ്ടവസ്ഥകൾക്കും വ്യത്യാസം ഉണ്ടായിട്ട് മൂന്നാമത് നാം എന്തായിത്തീരും? ദൈവത്തെ പോലെ. അതെ, ദൈവ അന്ന് ഷാജി പറഞ്ഞില്ലയോ, നിങ്ങൾ ഈ പഴം തിന്നാൽ എന്തായിത്തീരും? ദൈവത്തെ പോലെ ആയിത്തീരും. സ്തോത്രം. അന്ന് അതെ ആ പാമ്പ് പറഞ്ഞത് കള്ളത്തരമായിരുന്നെങ്കിലും ഇന്നിപ്പോഴേ ദൈവത്തിന്റെ നിത്യ പ്ലാനിൽ ഇരുന്നതായിരിക്കുന്ന കാര്യം നാം ഓരോരുത്തരും, നാം ദൈവമക്കളാകുന്ന നാം, വീണ്ടെടുക്കപ്പെട്ടവരാകുന്ന നാം, തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായ നാം തന്നെ പോലെയാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു താൻ ആ വില കൊടുത്തതിന്റെ ഉദ്ദേശം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. 1 യോഹന്നാൻ 3:2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുന്നു എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായിത്തീരും എന്ന് പറയുന്നു. ദൈവത്തിൽ അത് അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം ആരെന്ത് പറഞ്ഞാലും നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന, നമ്മെ അതെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിന്റെ ഉദ്ദേശമാണ് നാം എന്തായിത്തീരും? അവനെ പോലെ ആയിത്തീരുക എന്നുള്ളത്. അതിന്റെ നിവർത്തിക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നത്. ഇനിയും പറയാൻ പോകുന്ന കാര്യം, അവൻ ലോകത്തെ വിധിപ്പാൻ വരുന്നു. സ്തോത്രം. അപ്പം തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വരുന്നു. സ്തോത്രം. നമ്മെ അവന് മരിച്ചവരെ അതെ രൂപാന്തരപ്പെടുത്തി ദൈവസന്നിധിയിൽ ചേർക്കുവാൻ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അതെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കുവാൻ വരുന്നു. ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തി
ദൈവസന്നിധിയിൽ ചേർക്കുവാൻ വരുന്നു. ഇവിടെ അടുത്ത വിഷയം, അവൻ ലോകത്തെ വിധിപ്പാൻ വരുന്നു. ദൈവത്തിന് നന്ദി കുറിച്ചോ. ജെറമ്യാ പ്രവചനം 32:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും കൊടുക്കേണ്ടതിന് നീ മനുഷ്യന്റെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്നു. ദൈവത്തിന് അപ്പം ദൈവം കർത്താവ് മടങ്ങി വരുന്നത് വെറുതെ അല്ല, ഈ ലോകത്തെ വിധിപ്പാനായിട്ടാ വരുന്നത്. ദൈവത്തിന് മഹത്വം. തന്റെ വിശുദ്ധന്മാരെ ദൈവസന്നിധിയിൽ ചേർന്ന് കഴിഞ്ഞാൽ, അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാതിരുന്നാൽ നിങ്ങൾക്കും എനിക്കും അത് ഒരുപോലെ കൺഫ്യൂഷൻ ആയിത്തീരും. കർത്താവിന്റെ മടങ്ങി വരവിൽ ഒരു അതേ പ്രത്യക്ഷത, കർത്താവിന്റെ മടങ്ങി വരവ് എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. അതിനെ രണ്ടായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ക്ലിയറൻസ് ലഭിക്കത്തുള്ളൂ. ദൈവത്തിന് ഈ ലോകത്തെ വിധിപ്പാൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്റെ മേഘവരവിലല്ല അത് നടക്കുന്നത്. സ്തോത്രം. മേഘവരവിൽ നടക്കുന്നത് തന്റെ വിശുദ്ധന്മാരെ ഇവിടെ നിന്ന് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവസന്നിധിയിലേക്ക് വിശുദ്ധന്മാരെ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും അതേ രൂപാന്തരപ്പെടുത്തി ചേർക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവം ഈ ലോകത്തെ വിധിപ്പാൻ വരുന്നത് അതെ അതിനുശേഷമായി തന്റെ കാന്തയോട് ചേർന്ന് അല്ലെങ്കിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാരോട് ചേർന്ന് ഈ ലോകത്തിലേക്ക്, ലിറ്ററലി ഈ ലോകത്തിലേക്ക് വരും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആദ്യത്തെ വരവെന്ന് പറയുന്നത് മേഘവരവാണ്. അതേ മധ്യാകാശത്തിൽ വരും എന്നൊക്കെയാണല്ലോ നാം പഠിച്ചിരിക്കുന്നത്. അതുപോലെ വന്ന് നാം ഇവിടെ നിന്ന് അതേ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയും കർത്താവ് അതിന് പ്രധാന ഒരു ഉദാഹരണം ബൈബിള് പഠിക്കുന്നവർക്കെല്ലാം പറയാനുള്ളത് ഇസഹാക്കിന്റെ കാര്യം പറയാറുണ്ട്. ഇസഹാക്ക് രാവിലെ വെളിപ്രദേശത്തേക്ക് അതെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇറങ്ങിപ്പോയതാണ്. സ്തോത്രം. അവന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതെ എലിയാസറ് അതെ ആ പെൺകുട്ടിയുമായി വരികയാണ്. സ്തോത്രം. വന്നപ്പോൾ അതെ അവര് എവിടെ വെച്ചാ കണ്ടുമുട്ടുന്നത്? വെളിപ്രദേശത്ത് വെച്ച്. സ്തോത്രം. എന്നതുപോലെ നാം കർത്താവിനെ കണ്ടുമുട്ടുന്നത് അതെ നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഭവനത്തിൽ വെച്ചല്ല. നാം ടെമ്പററി പാർക്കുന്ന ഈ ലോകത്തിൽ ഇറങ്ങി വന്നല്ല. ഒന്നാമത് അവൻ ഈ ലോകത്തിൽ ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എന്നാൽ അവൻ മടങ്ങിപ്പോയിരിക്കുക. ഇതുപോലെ വെളിപ്രദേശത്ത് വെച്ചൊരിക്കൽ നാം അവനെ കണ്ടുമുട്ടുന്നു. കർത്താവ് ഗംഭീരമാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അതെ, അങ്ങനെ ആ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ ക്രിസ്തുവിൽ മരിച്ചവരും അതെ ജീവനോട് ശേഷിക്കുന്നവരും അവനോടുകൂടെ കോട്ടപ്പി. സ്തോത്രം. അങ്ങനെ നാം കർത്താവിനോടുകൂടെ എപ്പോഴും ഇരിക്കുമെന്ന എന്നാ അവിടെ പിന്നെ സെപ്പറേഷൻ ഇല്ല. ഈ ലോകത്തിൽ സെപ്പറേഷൻ ഉണ്ട്. ആമേൻ. വളരെ നാളുകളായി എന്ന് നാം ചിന്തിക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലരും നമ്മെ വിട്ടുപോയവരെ ഓർക്കുമ്പോൾ എത്രയോ കാലങ്ങളായി എന്നോർത്ത് നാം വളരെ ഭാരത്തോടെ ചിലപ്പോൾ അയവിറക്കി ദുഃഖിക്കാറുണ്ട്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. എന്നാൽ നമുക്കുള്ള പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് മടങ്ങി വരികയും നാമും അവരും ഈ വിശ്വാസത്തിലായിരുന്ന ദൈവമക്കളാകുന്ന എല്ലാവരും കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. അവിടെ പിന്നെ സെപ്പറേഷൻ ഇല്ല. നാം അവനോട് കൂടെ ആയിരിക്കും. ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ ഇതാണ് ഒരു ദൈവവൈതലിന്റെ യഥാർത്ഥമായ പ്രത്യാശ. കർത്താവ് മടങ്ങി വരും, നാം അവനോട് സദൃശന്മാരായി തീരും, അവനോടുകൂടെ എപ്പോഴും ഇരിക്കും, പിന്നെ അവിടെ ഒരു സെപ്പറേഷനും ഇല്ല. സ്തോത്രം.
ജെറമ്യാ പ്രവചനം പ്രവചനം പതിനേഴാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ചു, ഓരോരുത്തരും അവനവന്റെ നടപ്പിന് പ്രവൃത്തിയുടെ ഫലത്തിന് തക്കവണ്ണം കൊടുക്കും. ദൈവത്തിന് മഹത്വം. അപ്പം ദൈവം ഈ ലോകത്തിൽ ന്യായവിധിക്കായി വരുമ്പോൾ ദൈവത്തെ ആരും പഠിപ്പിക്കണ്ട ഇന്നാരിന്നത് ചെയ്തു അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന്. സ്തോത്രം. ദൈവം എല്ലാവരുടെയും പ്രവൃത്തികളെയും അവരുടെ ചിന്തകളെയും അവരുടെ ജീവിതത്തിന്റെ ചര്യകളെയും മനസ്സിലാക്കുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് ദൈവോചനം പറയുക, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണവും അതിന്റെ ഫലത്തിനൊത്തവണ്ണവും. സ്തോത്രം. സ്തോത്രം. പ്രവൃത്തിയിൽ ഒരു ഫലമുണ്ട്. സ്തോത്രം. നാം എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഒരു പരിണത ഫലമുണ്ട്, ആ ഫലത്തിനൊത്തവണ്ണം. രണ്ടു വാക്യത്തിലും അങ്ങനെ പറയുന്നത്. സ്തോത്രം. അവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും കൊടുക്കേണ്ടതിന് എന്താ യിരമ്യാ പ്രവചനം 32:19 പറയുന്നു. അതുപോലെ തന്നെ 17:10 പറയുന്നത് ഓരോരുത്തരും അവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും ഒത്തവണ്ണം കൊടുക്കും. ദൈവത്തിന് മഹത്വം. അങ്ങനെ നാം ഈ ലോകത്തിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. ആ ദൈവം തന്റെ മടങ്ങി വരവിൽ അല്ലെങ്കിൽ തന്റെ ആ അതെ ഈ ലോകത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കൺക്ലൂഡ് ചെയ്തില്ലായിരിക്കും, ആ മധ്യാകാശ വരവിൽ അല്ല, പിന്നെയോ ഈ ലോകത്തിലേക്ക് അതെ രാജാവായി ഭരണം നടത്തുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തന്നെ ന്യായവും നീതിയും വിധിക്കുന്ന ദൈവമാണ്. ലോകത്തെ ന്യായവിധി നടത്തുവാൻ അവൻ വരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പം സങ്കീർത്തനം 9:8 അവർ ഇങ്ങനെ വായിക്കുന്നു, അവൻ ലോകത്തെ നീതിയോട് വിധിക്കും, ജാതികളെ നേരോടും ന്യായപാലനം ചെയ്യും. ദൈവത്തിന് നന്ദിയോട്. ഈ ലോകത്തെ നീതിയോടെ വിധിക്കും. ഈ കഴിഞ്ഞ ദിവസവും ഞാന് ടി വിക്കകത്ത് ഒരു കോർട്ട് കേസ് നടക്കുന്നത് കണ്ടു. ആ ജഡ്ജി ഇരുന്ന് വളരെ ക്ഷുഭിതനാകുന്നത് കണ്ടു. ഈ ലോകത്തിലെ ന്യായാധിപന്മാരൊക്കെ എങ്ങനാ, അവർക്കെല്ലാം പാർഷ്യാലിറ്റി ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് മാത്രമേ നീതിയോടെ ന്യായമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ നീതി നടക്കത്തില്ല, ന്യായവും നടക്കത്തില്ല. കയ്യൂ കൊള്ളോ കാര്യക്കാരനാണ് ഈ ലോകത്തിൽ. അത് സഭകൾ ഉൾപ്പെടെ അങ്ങനാ. ആ കോർട്ടിലെ പോട്ട്, ന്യായാധിപന്മാരുടെ കാര്യം പോട്ട്, അങ്ങനെയാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ നിന്ന് നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ സ്ഥലത്തിൽ നമുക്ക് ന്യായാധിപതിയായവൻ നമ്മുടെ പ്രതിയോഗിയായിരിക്കുന്ന ശത്രുവിനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ന്യായവിധി എല്ലാം പിതാവ് ആർക്കാ കൊടുത്തിരിക്കുന്നത്? പുത്രന് കൊടുത്തിരിക്കുകയാണെന്നായി. പുത്രന്റെ മടങ്ങി വരവിൽ അവൻ നീതിയോടെ ന്യായം നടക്കും. അതാണ് അതിന്റെ സ്തോത്രം. അപ്പൊ 96:13 പറയുന്നു, അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിനുള്ളതായിരിക്കുന്ന ആ അതെ ഉദ്ദേശത്തിൽ ഒന്ന്, അവന്റെ മടങ്ങി വരവിൽ അവൻ നീതിയോടെ ന്യായം വിധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെതായ അന്തസത്ത. ദൈവത്തിന് മഹത്വം. അല്ല, ആ വെളിപ്പാട് പുസ്തകം 19:11 പറയുന്നു, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേര്, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. ദൈവത്തിന്. അപ്പം വെളിപ്പാടിൽ യോഹന്നാൻ കാണുന്ന വെളിപ്പാടിൽ കർത്താവിനെ കാണുന്നതായിട്ട് ഇങ്ങനെയാണ്, അവന്റെ പ്രത്യക്ഷത
അല്ലെങ്കിൽ അവന്റെ ലോകത്തിലേക്കുള്ള പ്രത്യക്ഷതയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും അതെ വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യം എഴുതിയിരിക്കുന്ന വെള്ളക്കുതിരയെ അതിന്റെ പുറത്തിരിക്കുന്നവനെ തമ്മിൽ തിരിച്ചറിയണം. സ്തോത്രം. അവൻ ഇവിടെ കലുഷിതമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വരുന്നവനാണ് ആദ്യം പറഞ്ഞ പുള്ളി. അവനും വെള്ളക്കുതിര പുറത്താണ് ആദ്യം പ്രത്യക്ഷനാകുന്നതെങ്കിലും സ്തോത്രം, അവന് കൊല്ലാനായിട്ട് ഉള്ള വാളുമൊക്കെ കൈ വെച്ച് അവൻ കുതിരപ്പുറത്ത് പ്രത്യക്ഷനാകും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ കർത്താവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. സ്തോത്രം. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. 2 തിമൊഥെയൊസ് 4:1 ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നു. ഇതിനകത്ത് സകല കാര്യങ്ങളും പറയുന്നുണ്ട്. സ്തോത്രം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിധി നടത്തുവാനുള്ള യേശു ക്രിസ്തുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷത. അവന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ അവന്റെ ഈ ലോകത്തിലേക്കുള്ള മടങ്ങി വരവ് എന്നുള്ളതാണ്. സ്തോത്രം. സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് അവൻ എന്തിനാ വരുന്നത്? സ്തോത്രം. മരിച്ചവർക്കും ജീവിച്ചവർക്കും ന്യായം വിധിക്കുവാൻ. അതങ്ങനെ തന്നെയാ. അന്ന് ജീവിച്ച് ഇവനോടിരിക്കുന്ന പാപികളായിരിക്കുന്നവർക്ക് ന്യായവിധി നടത്തുവാൻ. സ്തോത്രം. അതേപോലെ തന്നെ മരിച്ചുപോയവരും അതെ ദൈവത്തെ കൂടാതെ കർത്താവിനെ സ്നേഹിക്കാതെ മരണത്തിന് അധീനരായി തീർന്നവരാണെങ്കിലും അവർക്കെല്ലാവർക്കും ന്യായവിധി നടത്തുവാൻ അവൻ എന്ത് ചെയ്യും? സ്തോത്രം. വെള്ള സിംഹാസനത്തിന്റെ മുൻപിൽ വരുത്തി ഓരോരുത്തരുടെയും പാപത്തെ അവന് ബോധ്യമാക്കി. സ്തോത്രം. അവനെ ന്യായം വിധിച്ച് അതെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞ് പിശാചിനെ കൂട്ടുപിടിച്ചവർക്കെല്ലാം പിശാചിനോടുകൂടെ പോകും. കർത്താവിനെ സ്നേഹിച്ചവരെ എല്ലാവരെയും കർത്താവിന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത എല്ലാവരെയും തന്റെ ഭവനത്തിൽ ചേർത്ത് കൊള്ളുമ്പോൾ മറ്റവരെ എല്ലാവരെയും അവർക്ക് ഇഷ്ടപ്പെട്ട പുള്ളിയോടുകൂടെ അവനെ ന്യായം വിധിച്ച് ന്യായവിധിയിലേക്ക് തള്ളിയിടും. ദൈവത്തിന് നന്ദി. അതുകൊണ്ട് നാം വിചാരിക്കണം, നാം ഇരുനോളിയിലാണെങ്കിൽ എവിടെയാണ് നമ്മുടെ കാല് ആയിരിക്കുന്നത്? ലോകത്തിലും ദൈവത്തോടു കൂടെയാണെങ്കിൽ ആരെയാണ് നാം പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ദൈവവചനത്തിൽ പറയുന്നു, ഒരു വ്യക്തിക്ക് 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. അതെ, അങ്ങനെയാണെങ്കിൽ ഒരുവനെ പകയ്ക്കുകയും മറ്റവനോട് ചേർന്ന് കൊള്ളുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെ സ്നേഹിക്കാൻ പോകരുത്. ഏറ്റവും സ്നേഹിപ്പാൻ കൊള്ളാവുന്നവനായ കർത്താവിനെ സ്നേഹിച്ചു കൊള്ളണം. സ്തോത്രം. എന്നാണ് അതിന് അതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാനാ വരുന്നത്. സ്തോത്രം. എന്നാല് ഇനിയും അടുത്ത് ഞാൻ പറയുവാൻ പോകുന്നത് അവൻ പ്രതിഫലം കൊടുക്കുവാനാ വരുന്നത്. സ്തോത്രം. 2 തിമൊഥെയൊസ് 4:8 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാക്യം. ഗണപാഠം. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പൗലോസ് പറയുക, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവരോട് കൂടെ ഏവർക്കും കൂടെ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് പ്രതിഫലം കൊടുക്കുവാൻ. സ്തോത്രം. ഈ പ്രതിഫലം കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യായവിധി അതെ
വിശുദ്ധന്മാർക്ക് ന്യായവിധി ന്യായവിധി ഇല്ലെന്ന് പറയുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ വിശുദ്ധൻ അത് അത് ലാംഗ്വേജിലുള്ള നമ്മുടെ അല്ലെങ്കിൽ ഭാഷയിലുള്ളതായിരിക്കുന്ന ആ ഒരു ഒരു ഇതാണ്, ഒരു കോംപ്ലിക്കേഷൻ ആണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതെ, വിശുദ്ധന്മാർക്ക് പ്രതിഫലം ലഭിക്കുന്ന ദിവസമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിനെ ന്യായവിധി എന്ന് പറയുമ്പോൾ ന്യായം വിധിച്ച് അത് തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന ഒരു പനിഷ്മെന്റ് അല്ല. പിന്നെയോ ദൈവ ജനം കർത്താവിന് വേണ്ടി സഹിച്ച കഷ്ടങ്ങൾ കൊത്തവണ്ണം, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച പ്രവൃത്തികൾ കൊത്തവണ്ണം, കർത്താവിന് വേണ്ടി വിശ്വസ്തത പുലർത്തിയതിനൊത്തവണ്ണം, കർത്താവിന്റെ അതേ സന്നദ്ധിയിൽ നാം നമ്മെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതിനൊത്തവണ്ണം നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് അതിനകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി അവിടെ എഴുതിയിരിക്കുന്നത്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക്. ഏത് ദിവസത്തിലാണ്? തന്റെ മടങ്ങി വരവിൽ നമ്മെ ചേർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അതേ നാം ആയിരിക്കുമ്പോൾ നമുക്ക് നൽകുന്നതിനെ കുറിച്ചാകും. എനിക്ക് മാത്രം, പൗലോസ് ഇവിടെ പറയുന്നില്ല തനിക്ക് മാത്രമാണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടില്ലയോ, എന്നെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ലോകത്തിൽ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് അവകാശപ്പെടുന്ന പല മനുഷ്യരെ നമ്മൾ ഈ കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുന്നില്ല ഇതെനിക്ക് മാത്രമാണ് ലഭിക്കാൻ പോകുന്നത്. അതേ, കർത്താവിന് പ്രിയം വെച്ച ഏവർക്കും, കർത്താവിനെ അതെ അനുഗമിച്ച എല്ലാവർക്കും, കർത്താവിന് വേണ്ടി സാക്ഷികളായി തീർന്ന എല്ലാവർക്കും ഇത് കർത്താവ് നൽകുവാൻ പോകുന്നു എന്ന് അവിടെ പറയുന്നു. ദൈവത്തിന് നന്ദി കുറിച്ചു. അത് ഒന്ന് കൊരിന്ത്യർ 3:14, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ദൈവത്തിന് നാം കർത്താവിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, അത് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലും അതിനെ കുറിച്ച് പറഞ്ഞതാണ്. പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോ അവിടെ ഒരു പൗലോസ് നല്ല ഒരു കാര്യം പറയുന്നുണ്ട്, പണിയെ കുറിച്ച്. ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അതെ ഞാൻ ഈ പണി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മുകളിലോട്ട് പണിയുന്നവൻ എങ്ങനെ പണിയുന്നു എന്ന് ആ ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. മരം പുല്ല് വൈക്കോൽ എന്നിവട്ടുള്ള പണികളൊക്കെ തീ കൊണ്ട് ശോധന പോയുമ്പോൾ വെന്തു പോകും. എന്നാൽ അതെ വിലയേറിയ കല്ലുകൾ, ആ വിലയേറിയ വസ്തുതകളെ കൊണ്ട് അവിടെ പേര് പറഞ്ഞു പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ പണിതവര് പണിത പണി നിലനിൽക്കും. അപ്പം ഈ ചിലര് വലിയ കാര്യങ്ങൾ, ഇച്ചിരയുള്ള ഒരു കാര്യം നാട്ടിൽ നമുക്കറിയാവുന്ന ഈ കണ്ടത്തിലൊക്കെ നെല്ല് കൊയ്ത് കഴിയുമ്പോ കച്ചി എന്ന് പറഞ്ഞ ഒരു സാധനം ഏ എന്നാ ഇംഗ്ലീഷിൽ പറയാം. ഇവിടുത്തെ കാര്യം അങ്ങനെയാ പറയുന്നേ, ഹേ ഹേ ഹേ, നമ്മളെ വിളിക്കുമ്പോ ആദ്യം നീ കച്ചിയാ അവരും പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള പണിയൊക്കെ തീപ്പട്ടിക്കൊള്ളി ഒന്ന് കത്തിച്ചു വെച്ച് കഴിയുന്ന ഉടനെ അതെല്ലാം കൂടെ തീ പിടിക്കും. അങ്ങനത്തെ പണികൾ കൊണ്ട് ഒരുപാട് പേര് അങ്ങനത്തെ പണി ചെയ്യും. വലിയ കാര്യങ്ങളൊക്കെ കാണിക്കാം. ഈ കച്ചിക്കട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളതാ സ്തോത്രം, വലിയതായിട്ട് കാണാൻ കൊള്ളതാണ്. എന്നാ ഒരു തീപ്പട്ടിക്കൊള്ളിയുടെ മുൻപിൽ ആ കച്ചിക്കട്ട് നിക്കത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? നിലനിൽക്കുന്നതായിരിക്കണം. തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകാത്തത്, നശിക്കാത്തതായ ഒരു പണിയായിരിക്കണം കർത്താവിന്റെ മുൻപിൽ നാം നിർവഹിക്കുന്ന പ്രവൃത്തികൾ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പം ഇനിയും ആ സമയ കുറവുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് അധികം കടക്കുന്നില്ല. കാരണം എനിക്ക് വളരെ താല്പര്യമുള്ള ചില കാര്യങ്ങൾ ഈ ദൈവവചനത്തിൽ ഉടനീളം പറയുന്ന, ഞാനത് പറയാൻ പോയാൽ കുറെ സമയം എടുക്കും.
അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാൽ ഒരു വാക്യത്തെ ഞാൻ പറയട്ടെ, നാം ദൈവവചനത്തിൽ വായിക്കുന്ന ഉടനെ പ്രതിഫലങ്ങളെ കുറിച്ച് പറയും. പ്രതിഫലങ്ങളെ കുറിച്ച് പറയുമ്പോ എല്ലാ കിരീടങ്ങളെ കുറിച്ച് പറയുന്നതായിട്ട് പലവിധമായ കിരീടങ്ങൾ ദൈവ മക്കൾക്ക് വിശുദ്ധന്മാർക്ക് ദൈവം നൽകുന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ പറയാം. അതിന് വാക്യങ്ങളും അതിന്റെ കാര്യങ്ങളും ഉണ്ട്. സ്തോത്രം. അതെ, വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, നീതിയുടെ കിരീടം, ജീവകിരീടം, പിന്നെ സ്വർണ കിരീടങ്ങൾ, തങ്ക കിരീടങ്ങൾ, അതെവിടെ നിന്ന് ചിലപ്പോ സംശയിക്കുമായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ 24 മൂപ്പന്മാരും തങ്ങളുടെ സ്വർണ കിരീടങ്ങൾ ധരിച്ചുകൊണ്ട് വായിക്കും. പക്ഷേ വാക്യങ്ങൾ എടുത്ത് ഞാൻ വായിക്കാൻ ഇപ്പോൾ മുതിരുന്നില്ല, എന്റെ മുൻപിൽ അതിന് സമയമില്ല. നിങ്ങൾ തന്നെ വായിച്ചുകൊള്ളുക ദൈവത്തിന്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, കർത്താവ് മടങ്ങി വരുന്നത് അവൻ തന്റെ ജനത്തെ രക്ഷിപ്പാൻ വരും. അതിന് അതാണ് പ്രധാനമായിട്ട് സ്തോത്രം. അപ്പൊ പറയുന്നത് അത് എബ്രായ ലേഖനത്തിൽ നാം വായിച്ച വാക്യത്തിൽ ക്രിസ്തു അങ്ങനെ തന്നെ അവരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു, തനിക്ക് കാത്തി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ പ്രസിദ്ധിക്കണം. അപ്പം നമ്മെ രക്ഷിപ്പാനായിട്ട്, നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിപ്പാനായിട്ട് നിത്യമായ ഒരു രക്ഷയുടെ അനുഭവത്തിൽ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ നടത്തുവാനായി അവൻ കടന്നു വരുന്നു. ശയ്യാപ്രവചനം 25:8-9, അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കി കളയും, യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും നിന്റെ ജനത്തിന്റെ നിന്ദ സകല ഭൂമിയിൽ നിന്ന് നീക്കി കളയുകയും ചെയ്യും. ദൈവത്തിന് നന്ദി. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടയ്ക്കുകയും അതെ പറയുന്നു സകല നിന്ദകളും നീക്കപ്പെടും. ഈ ലോകത്തിൽ നമ്മള് ഒരു ഒരു അരെ ഒരു ബോള് പോലെ അങ്ങേ കയ്യും ഇങ്ങേ കയ്യും മാറുന്നത് പോലെ നമ്മളെ ഇപ്പൊ പന്താടുന്ന പരിപാടിയ ലോകത്തിന് നമ്മളെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച്. സഹോദരം, ഇത് സകല ഇത് കുറെ കേട്ട് വളർന്നതാ ഞാൻ, അതുകൊണ്ട് എനിക്കറിയാം. അതിന് സാക്ഷികളും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഒരുപാട് അതെ, ഈ കാക്കയഞ്ഞു കൊണ്ടുന്ന പോലെ ബന്ധക്കോസുകാരില്ലായിരുന്നിരുന്ന കാലത്ത് ഈ വിശ്വാസത്തിന് വേണ്ടി ഒരുപാട് ഞോട്ടൽ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഈ കാലങ്ങളിൽ അതൊന്നും അനുഭവിക്കുന്നില്ല ഞാൻ. സ്തോത്രം. ഇപ്പൊ സുഖമാ. സുഖമെന്ന് പറഞ്ഞാൽ എന്തോ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാ. സ്തോത്രം. നാം കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ അതെ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുറവ് സംഭവിച്ചെന്നുള്ളതാണ്. നമ്മെ കഷ്ടതയ്ക്കായി വിളിച്ചിരിക്കുക, നമ്മെ അതെ നാം കഷ്ടതയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കഷ്ടതയില്ലെങ്കിൽ നമുക്ക് എന്തോ കുറവ് വന്നു പോയി, നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ വിശ്വാസത്തിൽ അതെ അതെ കുറവ് വന്നു പോയി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയെ നാം കാത്തിരിക്കുന്നത്. പ്രവചനത്തിൽ പറയുന്നു അതെ, ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ ഭാഗ്യം, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയെ നാം കാത്തിരിക്കുന്നു, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ തന്നെ യഹോവ, അവനെ എത്രയെ നാം കാത്തിരിക്കുന്നു, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. ദൈവത്തിന് നന്ദിയോട്. കർത്താവിന്റെ മടങ്ങി വരവിൽ അവനെ കാത്തിരിക്കുന്നവർ സന്തോഷിക്കുന്ന ദിവസം, നാം രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കുന്ന ദിവസം, നിത്യതയിൽ ചെന്നെത്തുന്ന ദിവസം, അതേ സമാഗതമായിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം ഞാൻ പറയുവാൻ പോകുന്നത്, അവൻ സകലത്തെയും യഥാസ്ഥാനത്താക്കുവാൻ കടന്നു വരുന്നു. അവൻ നമ്മെ രക്ഷിപ്പാൻ കടന്നു വരുന്നത് കൂടാതെ അവൻ സകലത്തെയും യഥാസ്ഥാനത്താക്കുക.
അപ്പോസ്തല പ്രവൃത്തി 3:21 ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അല്ലിച്ചതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരും. ആ കാലമാവും കർത്താവിൻ്റെ വരവിൽ നടക്കുവാൻ പോകുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, അതുവരെ സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. ഇവിടെ നാം നോക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ, ഭൂമിയുടെ സൃഷ്ടിപ്പ് മുതൽ ഉണ്ടായ സകല വ്യതിയാനങ്ങളും മാറ്റിയിട്ട് അന്ന് മുതൽ ഡിസോർഡറാണ് ഈ ലോകത്ത്. സ്തോത്രം. ആക്കിയിട്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ 21-22 നാം വായിക്കുമ്പോൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ടായ ഡിസറേ അല്ലെങ്കിൽ കെയാസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡിസോർഡർലി കാര്യങ്ങളെയും അതേ ദൈവം അതിന്റെ ഓർഡറിലാക്കുന്ന ഒരു അനുഭവമാണ് കർത്താവിന്റെ വരവിൽ നടക്കുന്നത്. അത് 21-22 വായിക്കുമ്പോൾ നമുക്ക് കാണാം. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ദൈവമക്കൾക്ക് ഇതൊന്നും പുട്ടപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നാം തന്നോടുകൂടെ ആയിരിക്കുമ്പോൾ അവൻ സകലത്തെയും യഥാസ്ഥാനത്താക്കുന്ന ദൈവമാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കർത്താവിന്റെ മടങ്ങി വരവിൽ എന്ത് സംഭവിക്കും. കർത്താവ് നിത്യ രാജാവായി ഭരണം നടത്തുവാൻ വെളിപ്പാട് പുസ്തകം 19:11 സഞ്ചരൻ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവൻ വരുന്നത് എന്തിനാ? സ്തോത്രം. വരുന്നത് നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുവാൻ ഈ ലോകത്തിൽ ഭരണം നടത്തുവാനാണ്. ദാനിയേൽ പ്രവചനം 2:44 വായിക്കുന്നു, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജാക്കന്മാരെ ഈ രാജ്യത്വത്തെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ നാം അതെ ചെന്നെത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് സ്ഥാപിക്കുന്ന രാജ്യം നിലനിൽക്കുന്ന രാജ്യമാണ്. സ്തോത്രം. നാം അതിന്റെ പ്രജകളാണ്. നാം അവിടുത്തെ കർത്താവിനോടുകൂടെ ഭരണം നടത്തുന്ന വിശുദ്ധന്മാരാണ് നാം. സ്തോത്രം. നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വരവിന് വേണ്ടി ഉയരേണ്ടതിന്റെ ആവശ്യമില്ല. നാം നമ്മുടെ കർത്താവിനോടുകൂടെ ആയിരിക്കുകയും കർത്താവിനോടുകൂടെ ഭരണം നടത്തുകയും ചെയ്യുവാൻ നാം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്തിന് നന്ദി. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം എന്ന് പറയുമ്പോൾ അതെ നമ്മുടെ മോൻസി ബ്രദറും അതെ ദാനിയൽ പ്രവചനം പഠിച്ചപ്പോ നമ്മൾ എല്ലാവരും കേട്ടതും അറിഞ്ഞതും ഏത് രാജാക്കന്മാരുടെ കാലം. സ്തോത്രം. ആ നാം ഇപ്പോ എക്സിസ്റ്റ് ആയിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. അതെല്ലാം ഒന്ന് ക്രമീകരണത്തിലാകാൻ ചിലപ്പോൾ ചില ദിവസങ്ങളോ മണിക്കൂറുകളോ ചിലപ്പോൾ എടുത്താൽ സ്തോത്രം. ആ സ്തോത്രം. ആ റോമ സാമ്രാജ്യത്തിന്റെ തനി പകർപ്പായിരിക്കുന്ന രാജ്യം ഇപ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് എല്ലാം വളരെ ശക്തി ആർജിച്ചു വന്ന ഒരു കാലം. പക്ഷെങ്കിൽ അതിനെ എല്ലാം തച്ചുടച്ച് സ്തോത്രം. ദൈവം ഒരു അതെ സ്ഥാപിക്കുന്ന തന്റെ സാമ്രാജ്യം സ്ഥിരമായിരിക്കും. മറ്റുള്ളതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് അതെ ദൈവം തുടച്ചു മാറ്റി. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം 7:14 സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. അവൻ രാജാതി രാജാവായി വരുന്നു. അവൻ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്? അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. മീഖാപ്രവചനം 4:7 പറയുന്നു, മുടന്തി നടക്കുന്നതിന്
അതിനെ ശേഷിപ്പിക്കുകയും അകന്നു പോയതിനെ മഹാജാതിയാക്കിയ ഹോവ സിയോൻ പർവ്വതത്തിൽ ഇന്ന് മുതൽ എന്നേക്കും അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പോ ലൂക്കോസിന്റെ സുവിശേഷം 1:33 പറയുന്നു, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അവൻ രാജാവായിരിക്കുന്ന രാജാവായി മടങ്ങി വരുന്നു. രാജാവായി വരുമ്പം അവസാനിക്കാത്ത ഒരു സാമ്രാജ്യമാണ് താൻ ഇവിടെ അത് തീർക്കുന്നത്, അല്ലെങ്കിൽ അതെ രാജാവായിരിക്കുന്നത്. അവൻ തന്റെ ജനത്തിന് രാജത്വം നൽകും. അടുത്ത വിഷയം അതിനൂടെ വരുന്നു. സ്തോത്രം. മത്തായി സുവിശേഷം 25:34 രാജാവ് തന്റെ വളത്തുള്ളവനോട് അല്ല ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുന്നു, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവേ. സ്തോത്രം. അപ്പം രാജ്യം തന്റെ ജനത്തിനൂടെ നൽകുന്ന ഒരു 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 അനുഭവം ഇവിടെ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22:20 ഇത് സാക്ഷിക്കുന്നവൻ തന്നെ സാക്ഷിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരളിച്ച് നമ്മുടെ കർത്താവ് വേഗം മടങ്ങി വരും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്ര കൂട്ടം കാര്യങ്ങളോ 8 കൂട്ടം കാര്യങ്ങളോ മറ്റോ പറഞ്ഞു അതെല്ലാം കർത്താവ് മടങ്ങി വരവിൽ നടക്കും. നാം സാധാരണ ചിന്തിക്കുമ്പോ കർത്താവ് എന്തിനാ മടങ്ങി വരുന്നേ, തന്റെ സഭയെ ചേർക്കാനാണെന്ന് മാത്രം ചിന്തിക്കാറുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നാം അവിടെ അതെ വിട്ടേക്കാറുള്ളൂ. സ്തോത്രം. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കും. കൂടി വന്നാ പറയും അതെ മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും എന്നൊക്കെ മാത്രം നാം പറയാം. അനേക കാര്യങ്ങൾ പറഞ്ഞ് സകലത്തെയും യഥാസ്ഥാനത്താക്കി താൻ തന്നെ രാജാതി രാജാവും കർത്താതി കർത്താവുമായി തന്റെ ജനത്തോടുകൂടെ ന്യായം വിധി നടത്തി അതെ ഈ ലോകത്തിൽ രാജാക്കന്മാരായി ദൈവത്തിന്റെ പ്രജകളായി ദൈവജനം കർത്താവിനോടുകൂടെ ആയിരിക്കും എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവ് എന്തിനാ വരുന്നേ? സ്തോത്രം. ഒന്നോ രണ്ടോ മിനിറ്റ്. യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കണം, നമ്മൾ കാത്തിരിക്കണം. സ്തോത്രം. അതെ, അതിന് താഴോട്ട് വായിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ 5:7 പറയുന്നത് ദീർഘക്ഷമയോടിരിക്കണം, കാത്തിരിക്കുന്നവർ ദീർഘക്ഷമയോടിരിക്കണം. സ്തോത്രം. അല്ല, ഇതാ ക്രിസ്തു അവിടെ എന്ന് പറയുമ്പോൾ, ക്രിസ്തു ഇവിടെ എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ ഒന്നും ചാട്, കേൾക്കുന്ന ഉപദേശത്തിന്റെ പുറകെ, കേൾക്കുന്ന വിഷയങ്ങളുടെ പുറകെ നാം ചാട്. കർത്താവിന്റെ ശബ്ദം കേട്ട് ദീർഘക്ഷമയോടിരിക്കുന്നവരായി. ആ 5:8 പറയുന്ന യാക്കോബിന്റെ ദീർഘക്ഷമയോടിരിപ്പി ഹൃദയം സ്ഥിരമാക്കി. ചഞ്ചലപ്പെടുന്ന ഒരു ഹൃദയം കൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ നിലയായി നിൽക്കുവാൻ കഴിയത്തില്ല. പിന്നെ പറയുന്നത് റോമാലേഖനത്തിലാണ് പറയും, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നു. ഉറങ്ങുന്നവരായിരിക്കും, നമുക്കറിയാം കന്യമാരെല്ലാം കൂടെ 10 കന്യമാര് കർത്താവിന്റെ രാജ്യത്തിൽ പോവാൻ നോക്കിയിട്ട് പറ്റ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയത് കൊണ്ടൊന്നും അല്ല അവര് പോകാഞ്ഞത്, ആർപ്പുള്ളിയുടെ ശബ്ദം കേട്ട് എഴുന്നേക്കേ ഒക്കെ ചെയ്തെങ്കിലും. സ്തോത്രം. ആ അതെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ, നാം ഭാഗ്യകരമായ ഒരു പ്രത്യാശക്കായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി നാം കാത്തിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഈ ദോസിന്റെ ലേഖനത്തില് എങ്ങനെ ഇരിക്കണം? കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട്. ആ ഭക്തികേട് വിടണം, പ്രപഞ്ചമോഹം ലോകത്തിന്റെ സ്നേഹം, ഈ ലോകത്തിന്റെ സ്നേഹം വിടണം. ഈ ലോകത്തിൽ സുബോധത്തോടെ നീതിയോടെ ദൈവഭക്തിയോടെ കൂടെ ജീവിക്കുക. സ്തോത്രം.
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ച് വിശുദ്ധിയെ തികച്ച് ജീവിക്കുന്ന ഭക്തന്മാരെ കാത്തിരിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് താമസവനാവരുത്. നിഷ്കളങ്കരായി നിരപവദ്യരായി കൽപ്പന കാക്കുന്നവരായിരിക്കുക ശ്രോതൻ. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കുക. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ പോവാനൊക്കത്തുള്ളൂ, ദൈവത്തിന്റെ രാജ്യത്തിൽ നമുക്ക് ഭാഗവാക്കുകളാകാൻ പറ്റത്തുള്ളൂ, അവനോടുകൂടെ വസിക്കാൻ പറ്റത്തുള്ളൂ. ആകയാൽ ഈ കേട്ട വചനങ്ങളിലൂടെ ദൈവം നമ്മോട് ഇടപെടട്ടെ, സംസാരിക്കട്ടെ, നമ്മെ ഒരുക്കട്ടെ. നിത്യതയ്ക്കായി ഒരുങ്ങാം ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു മാറാൻ.